ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം തീരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തി വീരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു തീരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തി വീരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു പ്രിയമുള്ളവരെ, നിരനാൽ ഉലഹന്നാൻ്റെയും ശുദ്ധീകരണ സ്ഥലത്തിലെല്ലാ ആത്മാക്കളുടെയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ദീപബലിയിൽ പങ്കുചേരുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷം ഓർത്തുകൊണ്ട് നമുക്ക് ഈ ദീപബലിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരെ, ഇതുവരെ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സംശുദ്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഹൃദയങ്ങളിൽ വസിക്കുമെന്ന് അങ്ങരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് വസിക്കാൻ തിരുമനസ്സാകുന്ന ഇപ്രകാരമുള്ളവരെ പോലെയാകുവാൻ അങ്ങേ കൃപയാൽ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമേകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ,
അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു, ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവമാകും, പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവനിങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അഞ്ചപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാനെന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു തെറ്റാണിത്. കാരണം എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, നമ്മൾ പറയും അത് ദൈവം തന്നതാണ്. ദൈവത്തിന് നമ്മളെ പരീക്ഷിച്ചിട്ട് നമ്മൾ വേദന അനുഭവിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് അതിൽ രസിക്കുന്ന ഒരാളല്ല. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റാത്തത്രയും വലിയൊരു ഭാരം കൊടുത്തുകൊണ്ട് അത് കഷ്ടപ്പെടുന്നത് കണ്ട് നമ്മൾ ചിലപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാകും. പക്ഷേ അതുപോലെയാണ് ദൈവമെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. കാരണം നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സഹനമുണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം വേദനിക്കുന്ന ഒരാളാണ് ദൈവം. അല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് അതിൽ സന്തോഷിച്ച് അതിനെക്കുറിച്ച് ആനന്ദിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ നമ്മൾ കാണരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ ഇത് ദൈവം തന്നതാണെന്ന് നമ്മൾ പറയരുത്. അത് ദൈവം നമുക്ക് തന്നതല്ല എന്ന് തന്നെയാണ് വചനം പറയുക. നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പാടില്ല. നമ്മളുടെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ രോഗങ്ങളായാലും സഹനങ്ങളായാലും വേദനകളായാലും. നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അത് നമുക്ക് സഹനങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി
ഒരുപക്ഷെ അത് കാണാനായിട്ട് സാധിക്കുമെങ്കിലും അത് ദൈവം തന്നതാണെന്ന് നമ്മൾ ഒരിക്കലും പറയാതിരിക്കണം. നമ്മളെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷകനല്ല ഒരിക്കലും കർത്താവ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ തന്നെ ദുരാശകൾ കൊണ്ടുവരുന്ന, അബദ്ധങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവം തന്നതായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സർവസവും ഈശോവേ അങ്ങിൽ ചേർത്തിടുന്നു. ഈ നടയൽ ഞാൻ നിന്നിടുമ്പോൾ സ്നേഹമില്ലെന്നിൽ എന്നറിയുമ്പോൾ പിന്നെയൊന്നു സ്നേഹിക്കുവാൻ ജീവിതമങ്ങേ തൃപാദത്തിൽ ഈകിടുവാനായി വന്നിടുന്നു. എന്നെയോ നിന്റെ സർവസവും യേശുവേ അങ്ങേ ചേർത്തിടുന്നു. പ്രിയ സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. അങ്ങേ തിരുമനസ് നിറവേറ്റുന്നവർക്ക് അത് നിത്യമായ പ്രതിഫലത്തിന് കാരണമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതിഗീതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങയുടെ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതിഗീതികൾ അങ്ങയുടെ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖവൃന്ദങ്ങളോടൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങെന്നും ഞങ്ങളോട് കൂടെയുണ്ട്. സത്യമായും അങ്ങയുടെ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ മധ്യ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ച വസ്തുക്കളായി അപ്പവും വീഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങയുടെ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ വരുന്നതുവരെ അങ്ങയുടെ വലതു പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ ഉലഹന്നാനെയും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായിത്തീർന്ന ഈ സഹോദരങ്ങളെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധയോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവ്, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കാനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീക്കാനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കും
ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. മീശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാളു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാളു നീ. ഭിന്നതകൾ അകന്നൊന്നു ചേരാൻ കൂട്ടായ്മയിൽ വളർന്നിടാൻ ഐക്യത്തിൽ ഞങ്ങൾ പുലരായി തുണയ്ക്കും. പങ്കുവയ്പനുഭവം നൽകിയാലും ഐക്യത്തിൽ ഞങ്ങൾ പുലരായി തുണയ്ക്കും. പങ്കുവയ്പനുഭവം നൽകിയാലും വൈതിരിക്കുവാനുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയും അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെയും വിശദീകരണത്തിനും സുവിശിഷ്ടാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരാപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അവിശുദ്ധ കരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഗ്നി മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകോസ്തുക്കളിൽ നിന്ന് അകറ്റുകയും
വിശദമായി കാത്തുകൊള്ളുകയും തോൽവുകയും ചെയ്യണമേ. അങ്ങ് ദിവസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വാസതയെ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകകൃഷ്ണായിശോയും അങ്ങ് പുരോഹിതരെയും വൈദിക ശുശ്രൂഷയും അങ്ങാമൂല്യമായ തിരക്തം പൂശി എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. വൈദ്യരാജ്ഞായം അറിയുമേ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന അതേ ഭോജനം എന്നും തേടുമാറാൻ കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ്, നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞു സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കോടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ അന്തിക്കിടയേറെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മീയും. ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമാരിയാമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞാനിൽ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.